കേരളത്തിൽ ബിജെപിയും ഇതര സംഘപരിവാർ സംഘടനകളും ശക്തിപ്പെടുത്തിയിരിക്കുന്ന സമൂഹായ ധ്രുവീകരണ ശ്രമങ്ങളെ കേരളീയ സമൂഹം തിരിച്ചറിയുകയും ചെറുത്തു തോൽപ്പിക്കുകയും വേണമെന്ന് വെൽഫെയർ പാർട്ടി രാഷ്ട്രീയ ചർച്ചകളെ വഴിതിരിച്ചുവിട്ട് തങ്ങളുടെ താൽപര്യങ്ങൾക്ക് അനുസൃതമായി ദുർവിനിയോഗിക്കുന്നത് ബിജെപിയുടെ കുതന്ത്രമാണെന്നും നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പ്രസംഗമധ്യേ നടത്തിയ ചില പരാമർശങ്ങളെയും ബിജെപി അത്തരത്തിൽ വളച്ചൊടിക്കുകയും സമൂഹായ ധ്രുവീകരണം ലക്ഷ്യമാക്കി ദുരുപയോഗപ്പെടുത്തുകയുമാണ് ചെയ്തതെന്നും വെൽഫെയർ പാർട്ടി പാലക്കാട് പ്രസ് ക്ലബ്ബിൽ പറഞ്ഞു. ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കോഴിക്കോട് മഹിളാ മോർച്ചയുടെ സംസ്ഥാന സമിതി യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്ന് തന്നെ ഇത് വളരെ വ്യക്തമാണ്. ചില സമുദായ സംഘടനകൾ സംഘപരിവാർ ഒരുക്കിയ കെണിയിൽപ്പെട്ടത് ദൗർഭാഗ്യകരമാണ്. മനുഷ്യരുടെയും സമൂഹത്തിന്റെയും ജീവൽ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിനേക്കാൾ സാമുദായിക ധ്രുവീകരണവും മതവിദ്വേഷവും തിരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്കു വേണ്ടി ആയുധമാക്കിയ ചരിത്രമാണ് ബിജെപിക്കുള്ളത്. ശബരിമല നിയമവ്യവഹാരവും ഏക സിവിൽ കോഡും ഇത്തരത്തിൽ ദുരുപയോഗപ്പെടുത്താനാണ് അവർ ശ്രമിച്ചു പോന്നിട്ടുള്ളത്. ഇപ്പോൾ ഉയർത്തിവിട്ട മിത്ത് വിവാദത്തിലും മതപരമായ വിഭജനവും വർഗീയ ആഖ്യാനങ്ങളും കൊണ്ടുവരാനാണ് ബിജെപി ശ്രമിച്ചതെന്നും വെൽഫെയർ പാർട്ടി നേതാക്കൾ പറഞ്ഞു. സംഘപരിവാർ ഒരുക്കുന്ന ധ്രുവീകരണ അന്തരീക്ഷ നിർമ്മിതിയെ കഴിഞ്ഞ കാലങ്ങളിൽ കേരളം ശക്തമായി പ്രതിരോധിച്ചിട്ടുണ്ട്. ആ പ്രതിരോധത്തിൽ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒറ്റക്കെട്ടായി അണിനിരന്നിട്ടുണ്ട്. ഇപ്പോൾ നിർമ്മിച്ചുവിട്ട മിത്തവിവാദം 2024 നടക്കാനിരിക്കുന്ന പൊതുതിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കിയിരിക്കെ അതിനെയും പ്രതിരോധിക്കാൻ കേരളീയ സമൂഹം മുന്നോട്ട് വരണമെന്നും അവർ കൂട്ടിച്ചേർത്തു. സമുദായ ധ്രുവീകരണങ്ങളിലൂടെ വിദ്വേഷവും ശത്രുതയും ഒക്കെ സൃഷ്ടിച്ചിട്ട് അധികാരത്തിലെത്താൻ നിരന്തരം ശ്രമിക്കുക എന്നത് സംഘപരിവാർ ശക്തികളുടെ അജണ്ടയാണ്. രാജ്യത്തുടനീളം അത്തരം ഒരുപാട് ഉദാഹരണങ്ങൾ നിരന്തരമായി സംഘപരിവാർ സൃഷ്ടിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഏറ്റവും ഒടുവിൽ കേരളത്തിൽ ഉണ്ടായ വിവാദം നമുക്കറിയാം. സ്പീക്കർ എ എൻ ഷംസീർ പ്രസംഗമധ്യേ നടത്തിയ പരാമർശങ്ങളെ തുടർന്ന് അത് വളച്ചൊടിക്കുകയും സമുദായ ധ്രുവീകരണം ലക്ഷ്യമാക്കി ദുരുപയോഗം ചെയ്യാൻ ബി ജെ പി ശ്രമിക്കുകയും ചെയ്യും. ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇന്നലെ കോഴിക്കോട് കഴിഞ്ഞ ദിവസം കോഴിക്കോട് മഹിളാ മോർച്ചയുടെ സംസ്ഥാന സമിതി യോഗത്തിൽ ഇതൊരു സുവർണാവസരമാണ്, ശബരിമല പോലെ ആ സന്ദർഭത്തിൽ പ്രയോജനപ്പെടുത്തിയതുപോലെ പ്രയോജനപ്പെടുത്തേണ്ട സുവർണാവസരമാണ് എന്ന് പ്രഖ്യാപിച്ചു. 2024 തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിൽ ബി ജെ പി നടത്തുന്ന ധ്രുവീകരണത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരം നീക്കങ്ങൾ എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കാം. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി, സംസ്ഥാന സെക്രട്ടറിമാരായ ഉഷാകുമാരി, മിർസാദ് റഹ്മാൻ, ജില്ലാ പ്രസിഡന്റ് പി എസ് അബു ഫൈസൽ, ജില്ലാ ജനറൽ സെക്രട്ടറി മോഹൻദാസ് പറളി എന്നിവർ പങ്കെടുത്തു. യു ടി വി ന്യൂസ്, പാലക്കാട്.